വിശ്വംസിഹായ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ തിരുനാള്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി നേരുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15:9. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഈശോയ്ക്ക് നമ്മളോട് ഒരേ ഒരു കാര്യമേ പറയാനായിട്ടുള്ളൂ, ദേ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. ഞാൻ ദേ നിങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ദേ അവസാനത്തുള്ളി രക്തം നൽകി നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ കൂടെ എന്നും വസിക്കുവാനായിട്ട് ഒരു ഗോതമ്പ് അപ്പമായിട്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കുന്നുണ്ട്. ഇത്രയേറെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഈശോയുടെ ഒരു ചോദ്യമാണ്, ഈശോയുടെ ഒരു ആഗ്രഹമാണ് നമ്മൾ അവൻ്റെ ചാരെ അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. ആ സ്നേഹം ആവോളം നുകരുവാനായിട്ട് എനിക്ക് സാധിക്കണം. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നുകർന്നാൽ, ഈശോയുടെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചാൽ നമുക്കൊരിക്കലും അവനിൽ നിന്ന് അകന്നു പോകാനായിട്ട് പറ്റത്തില്ല. ഈ ലോകമോഹങ്ങളിൽ നിന്ന് മാറി ഈശോയുടെ ഒപ്പമിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈശോയുടെ സ്നേഹം അനുഭവിക്കേണ്ടത്? അതും ഈശോ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിലായിരിക്കും. ദൈവം എന്നോട് പറയുന്നത് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് പറ്റും. ദൈവകൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈശോയുടെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമാക്കിയിട്ട് നമുക്കൊന്ന് ഏറ്റെടുത്താലോ? അതായത് ഈശോയുടെ സ്നേഹത്തിൽ അവൻ്റെ ഒപ്പമായിരിക്കുക എന്നുള്ള ഈശോയുടെ ആഗ്രഹം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കരുതണം. അവൻ്റെ ചാരയിരുന്നു കൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം ആവോളം നുകരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിരാശ തോന്നത്തില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെട്ടു എന്നൊരു ചിന്തയുണ്ടാവത്തില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ ഈശോയുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആവോളം നുകരാം. അവൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ ചാരയിരുന്ന് ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.